Also, what will be your reply if someone asks you, what is your politics? My politics? See, politics എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന എല്ലാം പൊളിറ്റിക്സ് ആണല്ലോ. വേറൊരാൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യത്തിലും പൊളിറ്റിക്സ് വരികയാണ്. അടുത്ത അത് അതർ കംസ്, അന്യൻ കടന്നു വരുന്ന, നിങ്ങളല്ലാതെ വേറൊരാൾ വരുമ്പോൾ അത് പൊളിറ്റിക്സ് തന്നെയാണ്. മാൻ ടു മാൻ റിലേഷൻഷിപ്പാണ് അത്. കുറച്ചുകൂടെ വലിയ കുടുംബം, കുലം, അല്ലെങ്കിൽ ട്രൈബ്, അല്ലെങ്കിൽ വാർഡ്, പഞ്ചായത്ത്, സ്റ്റേറ്റ്, ആളുകളുമായിട്ടുള്ള ഇടപെടലുകളും വ്യക്തിബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങൾ, വ്യക്തിയാണല്ലോ എൻ്റെ യൂണിറ്റ്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പൊളിറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കക്ഷി രാഷ്ട്രീയമാണ്. പാർട്ടികൾ, CPM, BJP, കോൺഗ്രസ്, RSP, ബോൾഷെവിക്ക്, അങ്ങനെ കുറേ പാർട്ടികൾ, സമാജ്വാദി പാർട്ടി, ഇതൊക്കെ അധികാര മത്സരത്തിനായിട്ട്, അധികാരം കിട്ടാനായിട്ട് ഉള്ള ട്രൈബുകളാണ്, കൂട്ടായ്മകളാണ്. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ, ജനാധിപത്യത്തിലായാലും അല്ലാതായാലും. അതിന് അവർ അധികാരം കൈയാളുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് ആളുകളെല്ലാം താല്പര്യം അവരിലാണ് എന്ന് മാത്രം. അപ്പം അധികാരത്തോടുള്ള ഒരിതാണ്. അപ്പം നേരെ മറിച്ച് എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ബേസിക്കലി ഐ ഡോണ്ട് സപ്പോർട്ട് എനി, അല്ലെങ്കിൽ സപ്പോർട്ട് ഓർ ഒപ്പോസ് പൊളിറ്റിക്കൽ പാർട്ടീസിനോട് എനിക്ക് അങ്ങനെ ഒരു. Should I buy a put or a call? Which strike price to trade in? How volatile is the market? What is the market headed? Which options are popular at the moment? A new option chain has all the answers. Analyze trends easily with key data points, option Greeks, Max Payne, OI analysis, PCR, India Wix. Make option chain your own. Reorder and edit data points as per your choice. Compare option contracts. With our unique color differentiation, view and compare between OTM, ITM, ATM, calls and puts. Save time, place faster trades. Switch between different expiries seamlessly and trade directly from option chain. താല്പര്യമില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് ഉപരിയായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് അത്. സി, പോസിറ്റീവ് ആയിട്ടുള്ള ഫോർ വികസനം, ഫോർ എക്സാമ്പിൾ, എല്ലാ രംഗത്തുമുള്ള ബൗദ്ധിക, ഭൗതിക വികസനം, ഡെവലപ്മെൻറ്റ്, അഡ്വാൻസ്മെൻറ്റ്, പിന്നെ ശാസ്ത്രം, സമൂഹത്തിലെ ശാസ്ത്രത്തിൻ്റെ ഉപയോഗം, ശാസ്ത്രീയമായ രീതികളുടെ ഉപയോഗം, വസ്തുതാപരം, ഫാക്ട് ബേസ്ഡായിട്ടുള്ള രാഷ്ട്രീയം, പിന്നെ എല്ലാ രംഗത്തും ശാസ്ത്രത്തിൻ്റെയും മാനവികതയുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു സമീപനം എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ സംഘങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ത്യയിൽ, കേരളത്തിലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്തുണയ്ക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് പുറത്താണ്, അത്രേ ഉള്ളൂ. എന്താണ് സർ, ചെറുപ്പത്തിൽ ജോലിക്ക് ശ്രമിക്കാതെ ഡിഗ്രികൾ വാരിക്കൂട്ടുന്നതിൽ ഉത്സാഹം കാണിച്ച എന്തുകൊണ്ട്? അത് ഇറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ആ കാലഘട്ടം പ്രത്യേകിച്ച്